വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ അനാവശ്യമായി വെളിയിൽ നിന്നും മറ്റും ആഹാരം കഴിക്കുന്നതും ആശുപത്രിവാസത്തിനുള്ള സാധ്യത കാണിക്കുന്നു. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മയും മികച്ച ഒരു ദിനവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യമായി അശ്വതി നക്ഷത്രം. തൊഴിൽ രംഗത്തു നിന്നും വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കാം. മേലുദ്യോഗസ്ഥർ അനുകൂലികളാകുന്ന അവസ്ഥ ഉണ്ടാകും. ദാമ്പത്യം വളരെയധികം സുഖപ്രദമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ രമ്യതയിൽ വർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. പ്രണയം വളരെ ഊഷ്മളമാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് അടുത്തത്. ഭരണി നക്ഷത്രമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദിവസം ഗുണം ചെയ്യും. വിദ്യാഗുണം ഉണ്ടാകും. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തുവാൻ മേലുദ്യോഗസ്ഥർ സഹായിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പണസംബന്ധമായ നിയമ നടപടികൾ വന്നു ചേരാം. കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും. ആരോഗ്യപരമായി മികച്ച ദിവസമായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ജാമ്യം നിൽക്കരുത്. അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. സ്ത്രീകൾ മൂലം പ്രയാസങ്ങൾ അനുഭവത്തിൽ വന്നു ചേരാം. അടുത്തത് മകരം നക്ഷത്രമാണ്. സ്നേഹിച്ചവർ ശത്രുക്കൾ ആകുന്ന അവസ്ഥയുണ്ടാകും. കലഹം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭൂമി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ദേഷ്യം നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. സ്ത്രീകൾ മൂലം ദുഃഖം അനുഭവത്തിൽ വരും. ചിലവുകൾ ക്രമാതീതമായി വർദ്ധിച്ചേക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തത് പുണറം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരും. ആശുപത്രിവാസം വേണ്ടിവരും. വിശ്വാസ വഞ്ചന നേരിടേണ്ട അവസ്ഥ ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിവാഹകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. ബന്ധുബലം വർദ്ധിക്കുന്നതായിരിക്കും. ധനനേട്ടം ഉണ്ടാകുവാൻ സാധിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സാഹിത്യകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ രചനയോ അല്ലെങ്കിൽ പുതിയ കലാപരമായ പ്രവൃത്തികളോ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഊർജ്ജസ്വലത നിറഞ്ഞേൽക്കുന്ന ഒരു ദിവസമായിരിക്കും. സാഹിത്യ സംബന്ധമായി യാത്രകൾ പോകേണ്ട അവസ്ഥ വന്നു ചേരാം. അടുത്തത് മകം നക്ഷത്രമാണ്. വാഹന സുഖം ഉണ്ടാകും. യാത്ര നിമിത്തം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദേശത്തു നിന്നും മികച്ച വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. ആരോഗ്യ സംബന്ധമായി ഔഷധ സേവ വേണ്ടിവരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ധനപരമായി ഉയർച്ച ഉണ്ടാകും. വിദ്യാവിജയം അനുഭവത്തിൽ വരും. ധനനേട്ടം ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടവരും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ബന്ധുഗുണം വർദ്ധിക്കുന്നതായിരിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് കുറവ് വരുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും. സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും. കിട്ടാക്കടം പിരിഞ്ഞു കിട്ടും. പേരും പെരുമയും വർദ്ധിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകും. സ്ത്രീകൾക്ക് ആഭരണ വസ്ത്ര ദിലാഭം ഉണ്ടാകും. മാതാപിതാക്കൾക്ക് വേണ്ടി വളരെയധികം ത്യാഗം സഹിക്കുവാൻ തയ്യാറാകും. അടുത്തത് ജ്യോതി നക്ഷത്രമാണ്. സാമ്പത്തികമായി ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ വന്നു ചേരാം. രോഗാവസ്ഥകൾ ഉണ്ടാകാം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിഷമതകൾ ഉണ്ടാകും. അനാവശ്യമായി പണം ചിലവാകും. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സംസാരം മുഖേന തൊഴിൽ സ്ഥാപനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർ ശത്രുതയോടുകൂടി പെരുമാറും. കുടുംബസ്വത്തിലുള്ള തർക്കം കോടതിയിലേക്ക് പോകുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് സുരക്ഷിതത്വമില്ലായ്മ ഉണ്ടാകും. പൊറുപോ ചതവോ പറ്റാം. ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത വേണം.
അടുത്തത് മൂലം നക്ഷത്രമാണ്. ബന്ധുക്കൾ ശത്രുക്കളാകുന്ന അവസ്ഥയുണ്ടാകും. ദുരിതം വർദ്ധിക്കും. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച ഗുണം ലഭിക്കുകയില്ല. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരാം. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. നഷ്ടങ്ങളോ കഷ്ടതകളോ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. അന്യരോട് കയർത്ത് സംസാരിക്കുന്നത് ഒഴിവാക്കുക. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. വാഹനം ഉപയോഗിക്കുന്നവർ കരുതലോടുകൂടി ഇരിക്കുക. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ വന്നുചേരാം. ധനനഷ്ടം ഉണ്ടാകാം. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. മനസ്സിലുദ്ദേശിച്ച സംഗതികൾ നേടിയെടുക്കുവാൻ ഏത് മാർഗവും സ്വീകരിക്കുന്നതായിരിക്കും. സുഖക്കുറവ് അനുഭവത്തിൽ വന്നുചേരാം. അടുത്തത് ഔട്ടം നക്ഷത്രമാണ്. പുതിയ കൂട്ടുകെട്ടുകൾ മൂലം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാം. പരുഷമായി സംസാരിക്കുന്നതായിരിക്കും. അശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാൻ ഇടവന്നേക്കാം. അടുത്തത് ചതയം നക്ഷത്രമാണ്. ജോലി നഷ്ടം ചതയം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും. യാത്രയിൽ ധനനഷ്ടം, അതുപോലെ തന്നെ രേഖകൾ നഷ്ടപ്പെടുക എന്നിവയൊക്കെ അനുഭവത്തിൽ വരാം. കേസുകളിലും മറ്റും പരാജയ ഭീതി ഉണ്ടാകുന്നതായിരിക്കും. ലോണുകളും മറ്റും പ്രതികൂലം ആയേക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചതയം നക്ഷത്രക്കാർക്ക്. അടുത്തത് പുരുഷ നക്ഷത്രമാണ്. ഗൃഹം ഓടി പിടിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നാൽക്കാലി മുഖേന സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ജോലി മാറ്റം അനുകൂലമായതിനാൽ സന്തോഷം അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തത് ഉത്തരട നക്ഷത്രമാണ്. ആത്മീയമായ ചിന്ത ഉണരുന്നതായിരിക്കും. ദാമ്പത്യത്തിൽ പുതിയ ഉന്മേഷം അനുഭവത്തിൽ വരും. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും. സന്താനങ്ങൾക്ക് ജോലി സാധ്യത കാണുന്നുണ്ട്. അടുത്തത് രേവതി നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കുന്നതായിരിക്കും. പ്രണയകാര്യങ്ങളിൽ സന്തോഷം അനുഭവത്തിൽ വരും. പ്രണയം ഗൃഹത്തിൽ അവതരിപ്പിക്കുവാനും പോസിറ്റീവായ ഒരു മറുപടി അവരിൽ നിന്നും ലഭിക്കുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. പൊതുവിൽ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും. കർമ്മരംഗം വളരെയധികം ഉഷാറാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ആരോഗ്യപരമായും മികച്ച സമയം തന്നെയാണ്. കലാരാഷ്ട്രീയ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കർഷകർക്കും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. ഇവർക്ക് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.